വന്ദേ ഭാരത് ട്രെയിനിൽ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഷൊർണ്ണൂരിൽ വരവേറ്റിരിക്കുന്നത് ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തി എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റം ലജ്ജാകരമെന്ന് മാത്രമേ മറുപടി പറയാൻ സാധിക്കൂ ഇതിനെ വിശേഷിപ്പിക്കാനായ ഒരു പദം മലയാളത്തിൽ പോലും കണ്ടുപിടിച്ചില്ല എന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത് ഷൊണ്ണൂരിൽ ട്രെയിൻ എത്തിയപ്പോഴായിരുന്നു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകൾ ട്രെയിനിൽ പതിപ്പിച്ച് ആകെ അലങ്കോലമാക്കിയത് കുറച്ചെങ്കിലും വിവരമുണ്ടായിരുന്നെങ്കിൽ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യാൻ ഒരു പ്രവൃത്തിയാണെന്നുള്ള തിരിച്ചറിവെങ്കിലും അവർക്കുണ്ടായേനെ അതില്ലാതെ പോയതിൽ ഖേദം മാത്രമാണ് ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാനുള്ളത് ഏറെക്കാലം കാത്തിരുന്ന അഭിമാന പദ്ധതിയായി തന്നെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന വന്ദേ ഭാരതിലാണ് ഇത്തരം ഒരു തെമ്മാടിത്തരം കാട്ടിയിരിക്കുന്നത് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് പലരും കമന്റുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്രെയിനിലെ വിൻഡോ ഗ്ലാസ്സുകളിലാണ് കോൺഗ്രസ് പ്രവർത്തകർ വി കെ ശ്രീകണ്ഠന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വി കെ ശ്രീകണ്ഠനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നാവുന്നത് വന്ദേ ഭാരത് തന്നെ അനുവദിച്ചിരിക്കുന്നത് വി കെ ശ്രീകണ്ഠന്റെ ഇടപെടൽ മൂലമാണെന്നാണ് എന്ത് തെറ്റിദ്ധാരണയാണ് ജനങ്ങൾക്കിടയിൽ ഇവർ പടർത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത്ര കണ്ടും വിഡികളാണോ മലയാളികൾ എന്നുള്ള ചോദ്യമാണ് ഇവരോട് ചോദിക്കാനുള്ളത് ഷൊണ്ണൂരിൽ ട്രെയിൻ അനുവദിക്കാൻ അല്ലെങ്കിൽ ട്രെയിന് സ്റ്റോപ്പ് അനുവദിക്കാൻ കാരണം വി കെ ശ്രീകണ്ഠനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റുകളാണ് പതിപ്പിച്ചിരിക്കുന്നത് ഷൊണ്ണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അത് വി കെ ശ്രീകണ്ഠനല്ല മറിച്ച് റെയിൽവേ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലും നിക്ഷിപ്തമായിരിക്കുകയാണ് അതിനെ സ്വാധീനിക്കാനോ അതിനെ ഭീഷണിപ്പെടുത്താനോ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ള വകതിരിവ് മലയാളികൾക്കുണ്ട് ഷൊണ്ണൂരിൽ നിർത്തിയ ട്രെയിൻ്റെ പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ പോസ്റ്റ് ഒട്ടിക്കുന്നത് അങ്ങേയറ്റം അങ്ങേയറ്റം മലയാളികളെ നാണം കെടുത്തുന്ന ഒരു സംഭവം മലയാളി സമൂഹത്തിന് തന്നെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ദിവസം തന്നെയാണ് അതേ ദിവസം തന്നെ ദേശീയ മാധ്യമങ്ങളിൽ കേരളത്തെ നാണം കെടുത്തുന്ന ഒരു വാർത്തയായി ഇത് മാറിയിരിക്കുന്നു വന്ദേ ഭാരത് ട്രെയിനിൽ തുടക്കത്തിലുണ്ടായിരുന്ന സ്റ്റോപ്പുകൾ വിപുലപ്പെടുത്തി തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഫ്ളാഗ് ഓഫ് ചെയ്തപ്പോൾ യാത്ര ചെയ്തത് കണ്ണൂർ വരെ ആയിരുന്നു അത് കാസർഗോഡ് വരെ നീട്ടി നൽകുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ചില മിനുക്കു പണികൾ അവസാന ഘട്ടത്തിലായിരുന്നു നടത്തിയത് പക്ഷേ അതിനു മുൻപേ താൻ പോരുമ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളാകാൻ വേണ്ടി കാണിച്ച ഒരു പ്രഹസനമായി മാത്രമേ വി കെ ശ്രീകണ്ഠന്റെ ഈ പ്രവർത്തനങ്ങളെ നോക്കി കാണാൻ സാധിക്കൂ ഷൊണ്ണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകണ്ഠൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു സ്റ്റോപ്പ് അനുവദിച്ചില്ല എങ്കിൽ വന്ദേഭാരത് ട്രെയിൻ തടയുമെന്നും എം പി എന്ന് പറഞ്ഞിരുന്നു ഷൊണ്ണൂരിൽ സ്റ്റോപ്പ് ഇല്ലായിരുന്നുവെന്നും തന്റെ ശ്രമഫലമായി തന്നെയാണ് വന്ദേ ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ച് നൽകിയിരിക്കുന്നതെന്നുമാണ് പാലക്കാട് എംപിയുടെ അവകാശവാദം പാലക്കാടുകാർക്ക് തന്നെ അപമാനമായി ഇത് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഈയൊറ്റ ചെയ്തിയിലൂടെ പാലക്കാട് ജനതയ്ക്ക് തന്നെ കളങ്കം സൃഷ്ടിച്ചിരിക്കുന്നു ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ട്രെയിനിൽ പോസ്റ്റ് ഒട്ടിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായിരുന്നാലും ഗുരുതരമായ വിഷയമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് അതിന് പിന്നാലെ ആർ ഈ പോസ്റ്റുകൾ നീക്കം ചെയ്തിട്ടുണ്ട് ആ ട്രെയിനിന്റെ മനോഹാരിതയെ മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് ഇതിന്റെ ആ ഒരു ആകാര ഭംഗി തന്നെയാണ് ഇവരെയും അതിശയിപ്പിക്കുന്നത് വിസ്മയിപ്പിക്കുന്നത് ആ ഭംഗി ആ വിൻഡോകൾ അത് എന്തിന് വച്ചിരിക്കുന്നു എന്നുള്ള ഒരു ലെവലേശം ബോധം പോലും ഇല്ലാതെയാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് സംഭവത്തിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും വൻ പ്രതിഷേധം ഉയരുന്നുണ്ട് ഓടിത്തുടങ്ങിയ ദിവസം തന്നെ രാഷ്ട്രീയ ലാക്കോടുകൂടി അല്ലെങ്കിൽ വ്യക്തമായ കുത്തിത്തെരുപ്പ് കൂടി ഇത്തരം ഒരു പ്രവൃത്തി ട്രെയിനിനെ പോസ്റ്റർ ഒട്ടിച്ച് വികൃതമാക്കിയ ഒരു പ്രവൃത്തി ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് തന്നെയാണ് വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്